ഫിഖ്ഹ് 219 ഷുറൂത്തുൽ ജുമാഅത്തി ജുമാഅയുടെ ഷർത്തുകൾ. ഷുറൂത്തുൽ ജുമാഅത്തി സിത്തത്തുൻ, ജുമാഅയുടെ ഷർത്തുകൾ ആറെണ്ണമാണ്. അഹദുഹ, അതിലൊന്ന്, വുഖൂഉഹ ബി മഹല്ലിൻ മഅദൂദിൻ മിനൽ ബലദി, ജുമാഅ നടക്കുന്ന ആ നാട്ടിൽ പരിഗണിക്കപ്പെട്ട ഒരു സ്ഥലത്ത് വച്ച് ജുമാഅ നടക്കണം. ഒരു മഹല്ലത്തിൽ ജുമാഅ നിർബന്ധമായിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ആ മഹല്ലത്തിൻ്റെ പുറത്തുള്ള ഏതെങ്കിലും സ്ഥലത്ത് വച്ച് ജുമാഅ സംഘടിപ്പിച്ചാൽ അത് സഹീഹാവുകയില്ല. ആ മഹല്ലത്തിൻ്റെ ബോർഡറിൻ്റെ ഉള്ളിലായിരിക്കണം ജുമാഅ നടത്തേണ്ടത്. ഇത് ഷർത്താണ്. ഫല തസ്ഹു ബി മഹല്ലിൻ ഖാരിജിൻ അൻ സൂരിൽ ബലദി, അപ്പോൾ ആ നാടിൻ്റെ ബോർഡറിൽ നിന്ന് പുറത്തു പോയ ഒരു സ്ഥലത്ത് വെച്ച് ജുമാ നടത്തിയാൽ അത് സ്വഹീഹാകുന്നതല്ല. വസാനി, രണ്ടാമത്തെ ഷർത്ത്, അല്ലാ യസ്ബിക്കഹ ബി തഹറുമി വലാ യുഖാരിനഹ ഫീഹി ജുമാഅത്തുൻ ഉഖ്ര ഫീ തിൽക്കൽ ബൽദത്തി, അതേ നാട്ടിൽ മറ്റൊരു ജുമാഅ ഇതിൻ്റെ മുമ്പ് ഉണ്ടാവാൻ പാടില്ല, ഒന്നിച്ചുണ്ടാവാനും പാടില്ല. ഒരു നാട്ടിൽ രണ്ട് ജുമാഅ സംഘടിപ്പിക്കപ്പെടുന്നു, ഒന്ന് ആദ്യം സംഘടിപ്പിച്ചു, ഒന്ന് ശേഷം സംഘടിപ്പിച്ചാൽ ആദ്യം സംഘടിപ്പിച്ചതാണ് സ്വഹീഹായത്, രണ്ടാമത്തത് ബാത്തിലാണ്. ഒന്നിച്ചായാൽ രണ്ടും ബാത്തിലാണ്. അപ്പോൾ ഒരു നാട്ടിൽ ഒരു ജുമാഅ മാത്രമേ പറ്റുകയുള്ളൂ. ഈ ജുമാഅൻ്റെ മുന്നെയോ ഒന്നിച്ചോ മറ്റൊരു ജുമാഅ ഉണ്ടാകാൻ പാടില്ല എന്നത് സ്വഹീഹാവാനുള്ള ഷർത്താണ്. ഇല്ല ഇദ അസുറ ഇജ്തിമാഉഹും ഫി ബി മക്കാനിൻ വാഹിദിൻ, ആ നാട്ടുകാർക്ക് ഒരേ സ്ഥലത്ത് ഒരുമിച്ച് കൂടാൻ ബുദ്ധിമുട്ടായാൽ ഒഴികെ. ഒരു നാട്ടിലെ മുഴുവൻ ആളുകൾക്കും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടാൻ പ്രയാസമാണെങ്കിൽ, ഫയജൂസു തഅദ്ദുഹ ബി ഹസ്ബിൽ ഹാജത്തി, അപ്പോൾ ആവശ്യാനുസരണം ഒന്നിൽ കൂടുതൽ പറ്റുന്നതാണ്. ആളുകളുടെ ബാഹുല്യം കൊണ്ടാവാം ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടാൻ പറ്റാത്തത്, അല്ലെങ്കിൽ തമ്മിൽ ആദർശപൊരുത്തമില്ലാത്തത് കൊണ്ടാവാം ഒരുമിച്ച് കൂടാൻ പറ്റാത്തത്, അതല്ലെങ്കിൽ പരസ്പരം ശത്രുതയുള്ളതുകൊണ്ടാവാം ഒരുമിച്ച് കൂടാൻ പറ്റാത്തത്. അതൊക്കെ ഇതിൻ്റെ കാരണങ്ങളായിട്ട് പരിഗണിക്കപ്പെടും. ഫലവ് താദത്ത് ബില ലറൂറത്തിൻ, ഇങ്ങനത്തെ അനിവാര്യ ഘടകങ്ങളില്ലാതെ ഒന്നിൽ കൂടുതൽ ജുമാഅ ഉണ്ടായാൽ, ബത്തലത്തിൽ ജുമാഅത്താൻ ഇൻ തകാരണത്താ ഫി തഹറുമി, തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുമ്പോൾ രണ്ടും ഒന്നിച്ചായാൽ രണ്ടും ബാത്തിലായി. വ ഇല്ല, തക്ബീറത്തുൽ ഇഹ്റാമിൽ ഒന്നിച്ചല്ല, ഒന്ന് മുന്നേ ഒന്ന് ബാക്കിൽ, ഇങ്ങനെയാണെങ്കിൽ ഫസാബിക്കത്തു ഹിയ സ്വഹീഹത്തു, ആദ്യം നടന്ന തക്ബീറത്തുൽ ഇഹ്റാം ഉള്ള ജുമാഅണ് സ്വഹീഹാവുക. വസാനിയത്തു ബാത്തിലത്തും, രണ്ടാമത്തത് ബാത്തിലാണ്. ഇതാണ് രണ്ടാമത്തെ ഷർത്തും വിശദീകരണവും. വസാലിസു, മൂന്നാമത്തെ ഷർത്ത്, വുഖൂഉഹ ഫി വഖ്തി ളുഹ്രി, ളുഹ്റിൻ്റെ ടൈമിലായിരിക്കണം ജുമാഅ നടക്കേണ്ടത്. ഫറൂളാക്കൽ വഖ്തു അൻഹ സ്വല്ലൗ ളുഹ്റൻ, അപ്പോൾ പിന്നെ ജുമാഅ നടത്താൻ സമയമില്ല, രണ്ട് റക്അത്ത് ഖുതുബ നിർവഹിച്ചുകൊണ്ട് നിസ്കരിക്കാൻ സമയമില്ലെങ്കിൽ സ്വല്ലൗ ളുഹ്റൻ, ളുഹ്ർ നിസ്കരിക്കണം, പിന്നെ ജുമാഅ നിസ്കരിക്കാൻ പാടില്ല. വക്കതാലോ ഹർജൽ വക്തു വഹും ഫിഹ അത്തമുഹ ളുഹ്റൻ, ഇതുപോലെയാണ് ജുമാഅ നിസ്കരിച്ചു കൊണ്ടിരിക്കേത് നീണ്ട് സമയം കഴിഞ്ഞു അസറായി പോയിട്ടുണ്ടെങ്കിലും അത് ളുഹ്റായിട്ട് പിന്നെ പൂർത്തിയാക്കണം, സലാം വീട്ടുന്നത് വരെ ടൈമിലായിരിക്കണം എന്നർത്ഥം. ഇതാണ് മൂന്നാമത്തെ ഷർത്ത്, ജുമാഅ മുഴുവനും ളുഹ്റിൻ്റെ ടൈമിൽ നടക്കണം. വറാബിയു, നാലാമത്തെ ഷർത്ത്, വുഖൂഉഹ ബി അർബഈന മിൻ അഹ്ലി ജുമാഅത്തി, ജുമാഅ നിർബന്ധമായ അല്ലെങ്കിൽ ജുമാഅയുടെ അർഹരായ, ജുമാഅ ആരെക്കൊണ്ടാണോ സഹിയാകുന്നത്, സാധുവാകുന്നത്, അവരിൽ നിന്ന് 40 പേരെ കൊണ്ട് ആയിരിക്കണം. നേരത്തെ പറഞ്ഞിട്ടുണ്ട് ജുമാഅ നിർബന്ധമുള്ളവർ വേറെയാണ്, ജുമാഅ അവരെക്കൊണ്ട് സഹിയാവും അങ്ങനെയുള്ളവർ വേറെയാണ്. സ്വദേശികളായിരിക്കുന്ന സ്വതന്ത്രരായ ബുദ്ധിയുള്ള പുരുഷന്മാരാണ് ജുമാഅൻ്റെ അഹ്ലി എന്ന് പറയുന്നവർ. അങ്ങനെ അഹ്ലുകാരായിട്ടുള്ള 40 ആളെ കൊണ്ടേ ജുമാഅ നടത്താവൂ. ഇതാണ് ഷാഫി മദ്ഹബിലെ
പ്രബലമായ അഭിപ്രായം. ഇങ്ങനെ നാല് ഷർത്തുകൾ ഇവിടെ പറഞ്ഞു. നാലാമത്തെ ഷർത്ത് അല്പം വിശദീകരണം അർഹിക്കുന്നതാണ്. അത് ഇൻഷാല്ലാ നാളത്തെ ക്ലാസ്സിൽ നമുക്ക് പ്രതിപാദിക്കാം. അപ്പോൾ ഒന്ന്, ജുമാ നടക്കുന്ന നാട്ടിൽ പരിഗണിക്കപ്പെട്ട സ്ഥലത്ത് വെച്ചായിരിക്കണം. രണ്ട്, തക്ബീറത്തുൽ ഇഹ്റാമിൽ മറ്റൊരു ജുമാ മുമ്പിലാവാനോ ഒന്നിച്ചാവാനോ പാടില്ല. മൂന്ന്, ളുഹറിൻ്റെ ടൈമിലായിരിക്കണം. നാല്, ജുമായ സഹിഹാവാൻ ആവശ്യമായ ആൾക്കാരിൽ നിന്ന് 40 പേരുണ്ടായിരിക്കണം. ഇങ്ങനെ നാല് ഷർത്തുകൾ.